ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് കോഴിക്കോട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോമൺ പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് പ്രസവിച്ച അമ്മമാരും അവരുടെ റിലേറ്റീവ്സും കൂടെയുള്ള പ്രധാനപ്പെട്ട ഒരു കൺസേണാണ് കുട്ടിക്ക് കൊടുക്കാൻ പാല് ആവശ്യത്തിന് കിട്ടുന്നില്ല. വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ, എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായി രണ്ട് ഹോർമോൺസാണ് പാല് ഉണ്ടാക്കുന്നതിൽ കാരണക്കാർ. ഒന്ന് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ, രണ്ട് പ്രൊലാക്ടിൻ. പ്രൊലാക്ടിൻ പാലുണ്ടാക്കുന്നു, ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആ പാലിനെ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആക്ഷനെ കൂട്ടുന്നതനുസരിച്ച് പാൽ പ്രൊഡക്ഷൻ കൂടും. എങ്ങനെയാണ് ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുക നോക്കാം. ഒന്ന്, പ്രസവിച്ച് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ വൺ അവർ തന്നെ കുട്ടിയെ ഫീഡ് ചെയ്യാൻ നോക്കണം. ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യുന്ന സമയത്തും ഈ രണ്ട് ഹോർമോൺസിനെയും സ്റ്റിമുലൻസ് ന്യൂറോ ബ്രെയിനായിട്ട് അത് സെൻസ് ചെയ്തിട്ട് ഈ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന്, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫീഡിങ് കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് കൊണ്ടേ ഇരിക്കുക. എവറി 2 to 3 hours കുട്ടിയെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ മിൽക്ക് വരാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, പൊസിഷനിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേബി എങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് ആ ഒരു ലോക്ക് സിസ്റ്റം മാതിരി വരണം. കുട്ടിയെ ബോഡിയോട് ചേർത്ത് പിടിച്ച് നിപ്പിളിന് ചുറ്റുമുള്ള ആ ബ്ലാക്ക് ഏരിയ ഫുൾ മുഴുവനായും കുട്ടിയുടെ വായിൽ ഫ്രീ ആയിട്ട് വന്നാൽ മാത്രമേ കുട്ടിയെ പ്രോപ്പറായിട്ടുള്ള മിൽക്ക് സക്ഷൻ കുട്ടിക്ക് പോസിബിൾ ആവുള്ളൂ. നാലാമത്തെ കാര്യം, ഓരോ പ്രാവശ്യം മിൽക്ക് ഫീഡിങ് കൊടുക്കുമ്പോഴും രണ്ട് ബ്രഷ് ഒന്നും കൊടുക്കാൻ ശ്രമിക്കുക. അത് പാല് കെട്ടിക്കെടുക്കാത്ത പ്രശ്നങ്ങൾ ഒക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ഡോണ്ട് മിസ് യുവർ ഫീഡിങ് സെഷൻസ്. എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊണ്ട് ഒരു പ്രാവശ്യം മിൽക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മിൽക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ പാല് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. മാത്രമല്ല, ഇതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ബ്രെയിനിലേക്ക് കൊടുക്കുകയും ബോഡി മിൽക്ക് പ്രൊഡക്ഷനെ കുറയ്ക്കുകയും ചെയ്യും. അടുത്തതായി സൂക്ഷിക്കേണ്ട കാര്യമാണ് ഡ്രഗ്സ്. പല ഡ്രഗ്സും, ഫോർ എക്സാമ്പിൾ ചില കഫ് സിറപ്പിൽ അടങ്ങിയിരിക്കുന്ന മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഓറൽ കോണ്ടസിറ്റി പിൽസ്, ഇതൊക്കെ പാലിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സ് പോലും കഴിക്കുന്നതിനുള്ള പ്രത്യേകം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെള്ളം ധാരാളം ബോഡിയിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ടൈറ്റായിട്ടുള്ള റേസിയേഴ്സ് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ മിൽക്ക് പ്രൊഡക്ഷൻ കുറവുള്ള ആൾക്കാർക്ക് ഡ്രഗ്സ് കൂട്ടാൻ വേണ്ടി കൊടുക്കാറുണ്ട്. മെറ്റോക്ലോ പോലെയുള്ള പാലുണ്ടാക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്ത മെഡിസിൻ കൂടുതലായി കൺസേൺ ഉള്ള അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ശതാവരി അടങ്ങിയിട്ടുള്ള ആയുർവേദ പ്രിപ്പറേഷൻസൊക്കെ മാർക്കറ്റിലെ പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പാല് കുറവാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഈ കാരണ കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തായാലും കുട്ടിക്ക് ആവശ്യമുള്ള പാല് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വിഷയമായി ഞാൻ വീണ്ടും വരാം.